കോവിഡ് പ്രതിരോധത്തിന്റെ പേരിൽ ലോകത്തിനാകെ മാതൃകയായിരിക്കുന്നു കേരളം എന്ന് ദിവസവും വാഴ്ത്തിപ്പാടുന്ന അതേ കേരളം. ആ കേരളത്തിൽ ഒരു കോവിഡ് രോഗിയായ യുവതിക്ക് അർദ്ധരാത്രിയിൽ ആംബുലൻസിൽ നേരിടേണ്ടി വന്ന ദുര്യോഗം. ആ പെൺകുട്ടിയുടെ നിലവിളി യഥാർത്ഥത്തിൽ കേരളം കേൾക്കേണ്ടതാണ്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മുടെ ഭരണകൂടത്തിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയാത്തതാണ്. പക്ഷേ അതങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഞങ്ങളുടെ കുറ്റമല്ല എന്ന് നിസാരമായി നമ്മുടെ അധികാരികൾ കൈമലർത്തുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ആ നാണക്കേട് ഉത്തരവില്ലാത്ത ഒരു നാണക്കേടായി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് ബിഗ് ബീറ്റിലൂടെ. ആറന്മുള MLA ശ്രീമതി വീണ ജോർജ് ഈ ചർച്ചയിൽ അല്പസമയത്തിനകം നമ്മളോടൊപ്പം പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ചില തിരക്കുകൾക്കിടയിലാണെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് ജയസ് അഖിൽ, പ്രമുഖ മാധ്യമ പ്രവർത്തകനായ പത്തനംതിട്ടയെ നന്നായി അറിയാവുന്ന, ദീർഘകാലമായി മാധ്യമ രംഗത്തുള്ള ഏഷ്യാനെറ്റിൽ തുടങ്ങി മാധ്യമ രംഗത്ത് സജീവമായി നിൽക്കുന്ന ശ്രീ ഹരി എലന്തു നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. ആദ്യം അഖിലിലേക്കാണ്. അഖിൽ, സർക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. സൈബർ ഇടങ്ങളിൽ കൂടിയൊക്കെ സർക്കാരിന്റെ ആ നിലപാട് നന്നായി തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നുമുണ്ട്. ഞങ്ങൾ എന്തു തെറ്റ് ചെയ്യാനാണ്, ഞങ്ങൾ എന്തു ചെയ്യാനാണ് ഇക്കാര്യത്തിൽ? ആംബുലൻസിന്റെ ഉത്തരവാദിത്വം ഒരു സ്വകാര്യ ഏജൻസിക്കാണ്. അവരാണ് ആംബുലൻസ് ഡ്രൈവറെ നിയോഗിക്കുന്നത്. ഇതുവരെയായി സംസ്ഥാനത്ത് കോവിഡിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് രോഗികളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പുതുതായി ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഇതുവരെ കേരളത്തിൽ നടന്നത് തന്നെ അവിടെ നടന്നതാണ്. അതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് കാണാം എന്നതിനപ്പുറം സർക്കാരിന്റെ മേൽ അത് കെട്ടിവയ്ക്കുന്നത് രാഷ്ട്രീയ ലാക്കോടെയല്ലേ എന്ന ചോദ്യം ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായി ഉയരുന്നുണ്ട്. ഇവിടെ വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ ഒരു ഒരാളിനെ പഴി ചേർക്കുക, അല്ലെങ്കിൽ ഭരണകൂടത്തെ അല്ലെങ്കിൽ സർക്കാരിനെ പഴി പറയുക എന്നുള്ളൊരു ലാഘവത്തോടു കൂടിയല്ല ഒരിക്കലും ഇത് പ്രതിപക്ഷം കണ്ടിരിക്കുന്നത്. ഇവിടെ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആംബുലൻസ് ഡ്രൈവറെ എടുക്കുന്ന ആ ഒരു ദൗത്യം സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറയുകയുണ്ടായത്. അത്തരത്തിലേക്ക് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കൺസൾട്ടൻസികൾക്ക് ഓരോ കരാറുകൾ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ പുറകിലേക്ക് പോകുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ത് ഉത്തരവാദിത്തമാണ് അപ്പൊ ഈ രീതിയിലേക്ക് നൽകുന്ന കൺസൾട്ടൻസികൾക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ സ്വകാര്യ ഏജൻസികൾക്കും എന്ത് വിശ്വാസത്തിനാണ് അവർ നൽകുന്നതെന്ന് മറുപടി പറയാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഒരു പെൺകുട്ടിയുടെ ജീവിതവും ജീവനും, അത് ഈ പറയുന്ന പോലെ 108 ആംബുലൻസ് നമ്മൾ അറിയാം, നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം ആരോഗ്യവകുപ്പ് ഈ 108 ആംബുലൻസ് പുറത്തിറക്കിയ സമയത്ത് ജീവൻ രക്ഷാ പ്രയാസത്തിന്റെ ഭാഗമായി എത്രയോ ആളുകൾ ജീവൻ രക്ഷിക്കുകയും എത്രയെത്ര ആളുകൾ കുടുംബങ്ങൾ അവരോട് നന്ദി പറയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ UDFന്റെ ഗവൺമെന്റിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചു എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ എവിടെയൊക്കെയോ ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ഇവിടെ PSC തന്നെ ഞാൻ ഒരു വളരെ വ്യക്തമായ ഒരു കാര്യം പറയാം. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. എത്ര എത്ര തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണ് ആരോഗ്യവകുപ്പിന്റെ കീഴിൽ തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളായിക്കോട്ടെ, ആ വകുപ്പുകളിലെല്ലാം തന്നെ എത്രയെത്ര ചെറുപ്പക്കാരാണ് തൊഴിലില്ലാതെ നിൽക്കുന്നത്? എന്തിന് ഇത്തരം സ്വകാര്യ ഏജൻസികളെ പ്രോത്സാഹിപ്പിക്കും? അപ്പൊ അവിടെ ആ സ്വകാര്യ ഏജൻസികൾക്ക് പ്രോത്സാഹനം നൽകുന്ന സർക്കാർ കുട്ടക്കാരാണെന്ന് പ്രതിപക്ഷം പറയുന്നതിൽ തെറ്റില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. അവിടെ ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം തന്നെ എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. ഇനി ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചു, അത് പരിശോധിക്കാം. ഇനിയുള്ള കാര്യങ്ങൾ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കാം. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവന് അത്രമാത്രമേ വിലയുള്ളൂ. അത് ആ ഒരു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടത് ആ വീഴ്ചയെ അവര് മറികടന്നുകൊണ്ട് നാളെ പുനഃപരിശോധിക്കാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു ശൈലിയിലേക്ക് ആരോഗ്യമന്ത്രി പോകുമ്പോൾ ഒരു ജീവനും ജീവിതത്തിനും ഇത്രമാത്രമേ വിലയുള്ളൂ എന്നുള്ളത് കൃത്യമായി പൊതുസമൂഹം പരിശോധിക്കും. ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഇതിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടതിന് നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആഫീസുമായിട്ടാണ് ആ സ്വർണ്ണക്കടത്ത് ബന്ധം ചെന്ന് അവസാനിച്ചിരിക്കുന്നത്.
ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ബന്ധമില്ലാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്നുള്ള കാര്യം കൃത്യമായി അതിന്റെ NIA റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല, ഇത് പ്രതിപക്ഷം വെറുതെ കുറ്റപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെയാണ്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അഖിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അഖിൽ ഈ പറഞ്ഞതുകൊണ്ട് ഈ 108 ആംബുലൻസ് LDFന്റെ കാലത്ത് തുടങ്ങിയ ഒരു സംവിധാനമല്ല, ഒരുപക്ഷെ സംസ്ഥാന വ്യാപകമായി അത് എത്തുന്നതിൽ LDFന്റെ കാലത്ത് കുറച്ചും കൂടിയൊക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ വ്യാപിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ നേരത്തെ UDFന്റെ കാലത്തും ഇതുപോലെ തന്നെ സ്വകാര്യ ഏജൻസി തന്നെയായിരുന്നു ഈ ആംബുലൻസ് ഡ്രൈവർമാരെ നിയോഗിച്ചിരുന്നത്. ഞാനിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി വെറുതെ കണ്ണോടിച്ചപ്പോ LDF കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഒരു വലിയ പ്രചരണത്തിന്റെ കൂട്ടത്തിൽ 2014 May, അതായത് നമ്മുടെ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നതിന് മുമ്പ് UDF ഭരിക്കുന്ന കാലത്ത് ഈ നൌഫൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 108 സാരഥിയായി മാറിയിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നത് വ്യാജമാണോ എന്ന് എനിക്കറിയില്ല. അതിന്റെ നിജസ്ഥിതി പരിശോധിക്കാനുള്ള അത് തികച്ചും തെറ്റാണ്. ഞാൻ അതിലേക്കല്ല വരുന്നത്, ഞാൻ അതിലേക്കല്ല, ഞാൻ അത് സാന്ദർഭികമായി ചൂണ്ടിക്കാട്ടി എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ നിജസ്ഥിതി പരിശോധിക്കാനുള്ള അവസരം കിട്ടില്ല, കാരണം ഞാൻ ഇടയ്ക്കാണ് ഇപ്പോ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പാണ് അത് കണ്ടത്. അതുകൊണ്ട് പരിശോധിക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞത് നമ്മുടെ UDFന്റെ കാലത്തും അത്തരത്തിലായിരുന്നു, ഇത് കരാർ നിയമനം തന്നെയാണ് പുറത്തു നിന്നുള്ള ഏജൻസിക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോ അതിനകത്ത് വരുന്ന ഒരാൾക്ക്, ഒരു ഡ്രൈവർക്ക് അയാളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും, എപ്പോഴാണ് ഇവന്റെ മനസ്സ് വൈകൃതങ്ങളിലേക്ക് വഴിമാറുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാനാകും എന്ന് ന്യായമായി നമുക്ക് ചോദിച്ചുകൂടെ? അപ്പൊ അത് അതിന്റെ പേരിൽ സർക്കാരിനെ നമ്മൾ പൂർണ്ണമായി പ്രതിക്കൂട്ടിൽ നിർത്തുകയാണോ ചെയ്യേണ്ടത്? ഇതൊരു മാനുഷിക വൈകൃതം എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാവുന്ന സംഗതിയാണോ എന്നുള്ളതാണ്. അല്ല, മാനസിക വൈകൃതമാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഇതേ സമാനമായ വിഷയം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ആ അത്തരത്തിലേക്കല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ കൃത്യമായ ഈ പറഞ്ഞ ആംബുലൻസ് ഡ്രൈവറിന്റെ ആദ്യത്തെ മൊഴി എന്തായിരുന്നു? ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം ഇത് പുറത്തു പറയരുത്, എന്റെ ജോലിയെ ബാധിക്കുമെന്ന് ആ പെൺകുട്ടിയോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരെയെങ്കിലും തന്നെ പ്രതിയാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ പ്രതിക്ക് ഇവിടെ നമ്മുടെ വാളയാറിൽ പീഡന കേസിൽ ഇരയായ രണ്ട് പെൺകുട്ടികളുടെ കഥ നമ്മൾ അറിഞ്ഞതാണ്. അതിന് എന്ത് സംഭവിച്ചു? ഈ പീഡിപ്പിക്കപ്പെട്ട ആ കുറ്റം ചെയ്ത ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന കണ്ടപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ സാമൂഹ്യ വിരുദ്ധർക്കും പ്രതികൾക്കും ഇത് വലിയൊരു പ്രചോദനമായി നിൽക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ക്രിമിനലിസം നടന്നു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ആ അത്തരം പ്രതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള പ്രതികൾക്ക് ഇതൊരു പ്രചോദനമായി ഇത്തരം ക്രൂര കൃത്യങ്ങളിലേക്ക് അവർ ചെന്ന് എത്തപ്പെടുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബഹുമാനപ്പെട്ട ആങ്കർ ചോദിച്ചതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ UDF ഗവൺമെന്റ് സമയത്ത് ഈ 108 ആംബുലൻസിന്റെ ഒരു സംവിധാനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ സാങ്കേതിക പ്രശ്നത്തിന്റെ ഭാഗമായി അന്ന് PSCയിലേക്ക് നിയമനം നടത്തണമെന്ന് UDF ഗവൺമെന്റ് ഭാഗത്തു നിന്ന് അന്നൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നതും അത് കേരളത്തിൽ ഉടനീളം ഈ സർവീസ് ലഭ്യമായതിനു ശേഷം നടപ്പിലാക്കിയതെന്ന് പറഞ്ഞ് അന്ന് ബഹളം വെച്ചത് ഇതേ പ്രതിപക്ഷമായിരുന്ന ഇന്നത്തെ ഭരണപക്ഷ സർക്കാരായിട്ടുള്ള LDF തന്നെയാണ് അന്ന് ഇതേ വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ അത് പൂർണ്ണമായി കേരളത്തിൽ ഉടനീളം ഈ 108 ആംബുലൻസിന്റെ സർവീസ് ലഭ്യമായതിനു ശേഷം ഇത് PSCയിലേക്ക് വിടാമെന്നൊരു പ്രപ്പോസൽ പോലും കേരളത്തിലെ അന്നത്തെ നിയമസഭയിൽ ഇത് പാസ്സായിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ രീതിയിലേക്ക് കൃത്യമായ ഒരു ഗവൺമെന്റിന്റെ അണ്ടർ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ആ ഒരു സിസ്റ്റത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ ആർക്കും നിയന്ത്രണമില്ല എന്നുള്ളതാണ് പ്രശ്നം. അതൊരു വീഴ്ച തന്നെയാണ്, അത് അഡ്മിനിസ്ട്രേറ്റീവ് ലോസ് തന്നെയാണ്. ആ അഡ്മിനിസ്ട്രേറ്റീവ് ലോസ് ആ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ. അത് ഞങ്ങൾ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. യഥാർത്ഥത്തിൽ ഈ UPയിൽ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ നിതീഷിന്റെ ബീഹാറിലോ ഒക്കെ ഇതുപോലെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളൊക്കെ വലിയ ആഘോഷമാക്കുന്നവരാണ്. ഈ പറയുന്ന ഇപ്പോഴത്തെ ഭരണപക്ഷമായാലും ഇപ്പോഴത്തെ പ്രതിപക്ഷമായാലും BJP ആയാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ആവേശമാണ്. നമ്മൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കണ്ടില്ലേ ഇതെന്തൊരു കിരാത ഭരണം, ഈ ഭരണകൂടത്തിൽ ഇതൊന്നും നോക്കാനുള്ള സമയമില്ലേ എന്ന് ചോദിക്കുന്നു. നമ്മുടെ നാട്ടിൽ ആ കാര്യം വരുമ്പോ ഇതൊന്നും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം അല്ലാതായി മാറുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആറന്മുളയിലും ന്യായഗതികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്നുള്ള രീതിയിൽ
ഒഴിഞ്ഞു മാറാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകുന്നു. ആ ശ്രമം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിക്കൂടാത്തതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കേമന്മാരാണ് എന്ന് ഒരു വശത്ത് പറയുകയും അതേ സിസ്റ്റത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഗതി സംഭവിക്കുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നവാസിനെ പോലുള്ള മനുഷ്യർക്ക് വികൃത മനസ്സുണ്ടാകാം. അവർക്ക് ആ വികൃത മനസ്സ് പുറത്തെടുക്കാനുള്ള വഴി നമ്മൾ തന്നെ തുറന്നിട്ട് കൊടുക്കുകയല്ലേ ഹരി യഥാർത്ഥത്തിൽ ചെയ്തത്? പ്രവീണെ, ഇതിനകത്തൊരു കാരണം പറയാം. ഇതിപ്പം പത്തനംതിട്ടയിലെ കോവിഡ് പ്രതിരോധ കേന്ദ്രങ്ങളിൽ പീഡന ശ്രമം നടക്കുന്ന മൂന്നാമത്തെ സംഭവമാണ്. ഒന്ന് മാത്രമേ ബലാത്സംഗമായിട്ട് മാറിയിട്ടുള്ളൂ. ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റും നെടുമ്പേശ്ശേരി എയർപോർട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ശബരിമല ഇടത്താവളത്തിലേക്ക് കൊണ്ടുവരും ബസ്സുകളിലും മറ്റും. അവിടെ നിന്നും ആംബുലൻസുകളിൽ കയറ്റി അതാത് ആശുപത്രികളിലേക്ക് കൊണ്ടുവന്ന ഒരു പതിവായിരുന്നു നടന്നിരുന്നത്. അവിടെ നിന്ന് ഒരു യുവതിയുമായിട്ട് ഒരു ആംബുലൻസ് പുറപ്പെട്ടു. 1.5 kilometer മാറി ആ അബാൻ ജംഗ്ഷനിലുള്ള ആ ഹോട്ടലിലാണ് ഒരാളെ ഒരു യുവതിയെ ഇറക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ ആംബുലൻസ് പോയത് 3 പേരുമായിട്ട് അടൂര് പോയിട്ടാണ് തിരിച്ചു വന്നത്. രാത്രി വൈകിട്ടും ഈ ആംബുലൻസ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടപ്പോൾ അവസാനം രാത്രി 10:30 യുവതി നിലവിളിച്ചപ്പോഴാണ് ഇവരെ കൊണ്ടുവന്ന അബാൻ ജംഗ്ഷനിലെ, അതായത് ഇടത്താവളത്തിൽ നിന്നും 1.5 kilometer മാത്രമുള്ള അബാൻ ടവറിലേക്ക് കൊണ്ടുപോയത് അവരെ 4 മണിക്കൂർ വട്ടം കറക്കിയാണ്. അതിനൊരു കൃത്യമായ ഒരു നടപടി എടുത്തിരുന്നു എങ്കിൽ, ആംബുലൻസ് ഡ്രൈവർമാരെ നടപടി എടുത്തിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാവില്ലായിരുന്നു. 2, അടൂന്ന് ഈ കുട്ടിയെ കയറ്റി. ഒരു ഈ കുട്ടി സത്യത്തിൽ സർക്കാരിന്റെ കസ്റ്റഡിയിലാണ് ഈ ആശുപത്രി കയറി കഴിഞ്ഞപ്പോൾ. അതിന് അതുകൊണ്ട് ഗവൺമെന്റ് ആണ് ഈ കേസിലെ 1st നൌഫൽ 2nd മാത്രമേ ഞാൻ പറയുള്ളൂ. ഈ നെടുങ്കണ്ടം കസ്റ്റഡി വന്ന കേസില് പിന്നെ കസ്റ്റഡിയിൽ വെച്ച് ഒരാൾ മരിച്ചാല് അത് CBI അന്വേഷണം എടുക്കണം. അത് മത്തായിയുടെ കേസിലും നമ്മൾ കണ്ടു. അതുപോലെ ഈ ബലാത്സംഗ കേസും ഒരു പുതിയ അന്വേഷണ ഏജൻസി അതിനെ അന്വേഷിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം വ്യക്തിപരമായി. പിന്നെ പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുരുതരമായ വീഴ്ചയാണ്. കളക്ടർ എന്ന് പറയുന്ന ആള് അദ്ദേഹം PR വർക്കിന് മാത്രമാണ് സമയം കണ്ടത്. ഇത് പലതവണ പരാതികൾ MLA പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്മേൽ ഒരു തുടർ നടപടികൾ, അദ്ദേഹം മുഖം മിനുക്കുന്ന പരിപാടികളാണ് പകൽ സമയം മുഴുവൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഈ ആംബുലൻസുകളെ രോഗികളെ പിക്ക് ചെയ്യുന്നതിനുള്ള ഈ അഡ്രസ്സും മറ്റു കാര്യം ഫോൺ നമ്പറുകളും എല്ലാം ആംബുലൻസിലേക്ക് മറന്നത്. രാത്രി മാത്രമാണ് ഇവിടെ പത്തനംതിട്ടയിൽ തുടർച്ചയായിട്ട് ആളുകളെ ആംബുലൻസിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിലാക്കുന്നത്. എനിക്ക് ഉണ്ടായ കഴിഞ്ഞ ആഴ്ച എനിക്കുണ്ടായ അനുഭവം പറയാം. ഒരു രോഗി പരുമല ആശുപത്രിയിൽ, 78 വയസ്സുള്ള രോഗിയാണ് അദ്ദേഹം. പരുമല ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലെത്തി കോവിഡ് പരിശോധനയ്ക്ക് വിധേയനായി. വെളുപ്പിനെ 3:30 റിസൾട്ട് കിട്ടി പോസിറ്റീവ്. 3:30 മുതൽ വൈകിട്ട് 5 വരെ നിരന്തരം ഞാൻ ഉൾപ്പെടെയുള്ള ഒരു DMO അതുപോലുള്ള ആരോഗ്യ പ്രവർത്തകരെ എല്ലാം ബന്ധപ്പെട്ടും പറഞ്ഞു. രാത്രി മാത്രമേ പിക്ക് ചെയ്യത്തുള്ളൂ. കാരണം തിരുവല്ല ഇന്ന് രാത്രി 8 ആംബുലൻസ് വന്നതും ആളിനെ കൊണ്ടുവന്നു. ഇത് പത്തനംതിട്ട നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം സംവിധാനമാണ് പ്രവീൺ. ഹരി, യഥാർത്ഥത്തിൽ ഈ ഈ വിഷയത്തിൽ സർക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോ രോഗികളെ ഞങ്ങൾ കൊണ്ടുപോകുന്നതിന് കൃത്യമായി പുലർത്തുന്ന ഒരു മാനദണ്ഡം, അത് സംസ്ഥാനത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ കണക്കുകളൊക്കെ വ്യക്തമായതിനു ശേഷം രോഗികളെ കൊണ്ടുപോകുന്നു. അതിന് നിലനിൽക്കുന്ന ഒരു സംവിധാനം തന്നെ പത്തനംതിട്ടയിൽ മാത്രമായ ഒരു പുതിയ സംവിധാനമില്ല, അത് ആ തരത്തിൽ തന്നെ കൊണ്ടുപോകുന്നു. പക്ഷേ അതിനിടയിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഇപ്പൊ ഈ ആംബുലൻസ് ഡ്രൈവറെ നിയോഗിച്ചതിലോ അല്ലെങ്കിൽ കൂടെ ആരോഗ്യ പ്രവർത്തകരെ വിടാതിരുന്നതിലോ ഒക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഹരി ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ, നാണക്കേടുകൾ, അല്ലെങ്കിൽ സ്ത്രീകളുടെ മാനത്തിന് വിലയിടുന്ന അനുഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സർക്കാരിനെ കൂടുതൽ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒന്നായി മാറുകയല്ലേ? തീർച്ചയായിട്ടും പ്രവീണ്, അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതുപോലെ തന്നെ അബാൻ ടവറിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു മറ്റൊരു യുവതിയെ വെളിയിൽ നിന്നുള്ള ഒരാളെ പരിച്ച ഡോക്ടർ എന്ന രീതിയിൽ പരിശോധനയ്ക്ക് വേണ്ടി കയറി ചെന്നു. ആ സ്ത്രീ ബഹളം വെച്ചപ്പോൾ ആ ആളിനെ പോലീസ് പിടിച്ചു എന്നുള്ള ഒരു സത്യമാണ്. ഇത് 16th പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇറക്കിയ വാർത്താ ഗ്രൂപ്പിനകത്ത് വ്യക്തമായിട്ടുണ്ട്. ആംബുലൻസുകളെ ട്രാക്ക് ചെയ്യാൻ സംവിധാനമുണ്ട്, GPS ഉണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് സർവൈവൽ ടീം ഇവിടെ ഗംഭീരമായിട്ട് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം ഭദ്രമാണെന്നും പറഞ്ഞ് എന്നും പത്രക്കുറിപ്പ് ഇറക്കുന്നതല്ലാതെ ഇതൊന്നും പ്രാവർത്തികമല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഉടനെ ഞാൻ പറയാം, 236,000 സന്നദ്ധ സേവരെ പിന്നെ ഇതിനകത്ത് നിയോഗിച്ചു, അവരെ പരിപാടി തുടങ്ങി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഈ March 26 ദേശാഭിമാനിയിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാം പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാം ഈ സംഭവം യുഗയുഗ എന്ന് പറയുന്ന രീതിയിൽ. ഇപ്പൊ നൌഫലിന്റെ കേസ് ഞാൻ പറയാം. ശബരിമലയിലെ ഒരു ചുമട്ടുകാരനെ അവിടെ ചുമടെടുക്കാൻ പോകണമെങ്കിൽ എന്തൊക്കെ വേണം? പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ സർട്ടിഫിക്കറ്റ് വേണം,
പഞ്ചായത്ത് പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുമായിട്ട് എവിടെ ചെല്ലണം? കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സർക്കിൾ ഇൻസ്പെക്ടറെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ശബരിമല കയറും, അവിടെ ജോലി ചെയ്യാൻ പറ്റും, ചുമ എടുക്കാൻ പറ്റത്തില്ല. ആ സാഹചര്യത്തിലാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ ഒരു പ്രതി ആംബുലൻസ് ഡ്രൈവറായിട്ട് ഇവിടെ വിരാജിച്ചു എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഗുരുതരമായ ഒരു വീഴ്ചയുണ്ട് ഇതിനകത്ത്. ഇതുപോലെ തന്നെയാണ് വേറെ പ്രശ്നം ഉണ്ട്, നമ്മളെ കോവിഡ് കെയർ സെന്ററുകൾ, മറ്റേ ഈ നിരീക്ഷണത്തിൽ കഴിയുന്നവരെ നോക്കാനുള്ള കെയർ സെന്ററിലെ അധ്യാപകരുടെ സ്ഥിതി. അവരിപ്പോ രാത്രിയിലെ പോയി ഒറ്റയ്ക്കാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. ഈ അവിടെ വരുന്ന വിദേശത്തുനിന്ന് വരുന്ന രോഗികളുണ്ട്, പട്ടാളക്കാരുണ്ട്, ഇവരെല്ലാം വൈകിട്ട് പിന്നെ സന്നദ്ധ സേവകർ തന്നെ മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന സംവിധാനമാണ്, അവരെല്ലാം ബഹളം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ വീട്ടിൽ നിന്നും അച്ഛനെയോ സഹോദരങ്ങളെയോ മക്കളെയോ ഒക്കെ കൂട്ടിയാണ് ഈ അധ്യാപികമാർ ഭീതിയോടെയാണ് ജോലി ചെയ്യുന്നത്. അതിനൊരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത് പല കോവിഡ് സെന്ററുകളിലും നിരവധി പരാതി. ഇപ്പൊ സന്നദ്ധ പ്രവർത്തകരെ കുറച്ചൊക്കെ എല്ലാവരും മോശക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ എന്നോട് പല പിന്നെ സന്നദ്ധ പ്രവർത്തകരും പറയുന്നത് 3000 രൂപ വരെ ചാരായം വിറ്റ് കാശ് ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ അവിടെ അങ്ങനെ ഒരു സംവിധാനമാണ് എല്ലായിടത്തും ഇവിടെ ഉണ്ട്. ഇതൊന്നും നമ്മള് ഈ പിന്നെ ഈ പിന്നെ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പോക്ക്. അല്ല ഹരി, ഇത് നേരിട്ട് കാണുന്ന ഒരാളെന്നുള്ള നിലയിലാണ് അത് പറയുന്നത്. വേറെ അതിനകത്ത് ഇന്നയാൾ ശത്രു ഇന്നയാൾ മിത്രം എന്നുള്ള കാര്യത്തിലല്ലോ നമ്മൾ ആ കാര്യം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യവുമില്ല. അഖിൽ, യഥാർത്ഥത്തിൽ ഈ ഭരണപക്ഷത്തിനെതിരെ വലിയ ആയുധങ്ങളും ഒക്കെ എടുത്ത് ഇങ്ങനെ രംഗത്ത് വരുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ടുന്ന കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ഹരി ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ അവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരു വശത്ത് ഈ വാഴ്ചപ്പാടൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലും സംഭവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഹരി യഥാർത്ഥത്തിൽ വിരലിട്ടുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണകൂടം സമർത്ഥമായി ഒഴിഞ്ഞു മാറാനുള്ള വഴികളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ള വാർത്ത കൂടി വരുന്നത് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. ഒരുപക്ഷെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പോലും ആ ദൗത്യം പൂർണ്ണമായി ഇങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിലൊരു തുടർ പോരാട്ടം പോലും പലപ്പോഴും നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ രോഗികളെയൊക്കെ കൊണ്ടുപോകുന്ന കാര്യത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അതൊക്കെ 2 ദിവസം ഒരു ആവേശത്തിന് പറയുന്നു, പിറ്റേ ദിവസം മറ്റൊരു വിഷയം കിട്ടുമ്പോൾ ഇതൊക്കെ മറന്നു പോകുന്നു. ആ തരത്തിൽ നമ്മളും രാഷ്ട്രീയ ലാഭം ഉണ്ട് എങ്കിൽ മാത്രം ഇതിന്റെയൊക്കെ പിന്നാലെ പോകാം എന്ന് ചിന്തിക്കുന്നത് പോലെയാണ് പ്രതിപക്ഷവും ഈ വിഷയത്തിൽ ചിന്തിക്കുന്നത് എന്ന് ഹരിയൊക്കെ അവിടെ നിന്നുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ കാര്യങ്ങൾ പറയുമ്പോൾ ബോധ്യപ്പെടുകയാണ് അഖിലെ. അഖിൽ മൈക്ക് ഓൺ ചെയ്യണേ. അഖിൽ പ്ലീസ് മൈക്ക് ഒന്ന് ഓൺ ചെയ്യൂ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മാധ്യമങ്ങൾക്കും ഇതേ കൃത്യത്തിൽ പങ്കുണ്ടെന്ന് എനിക്ക് കൃത്യമായി പറയേണ്ടി വരും. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമാണെങ്കിൽ തന്നെ വിവിധ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളാണ്. പ്രവീൺ ജി പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോ ആ പുതിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ പഴയ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പഴയ പ്രശ്നങ്ങൾ വളരെ വളരെ രൂക്ഷമായി തന്നെ പോരടിക്കുകയും ഇന്നും ഈ പറയുന്ന പോലെ ഈ പത്തനംതിട്ടയിൽ നടന്ന 3 പേര് ആംബുലൻസിനകത്ത് ഈ പീഡനവുമായി ബന്ധപ്പെട്ട് ഇന്നും എനിക്കറിയാവുന്നത് അനുസരിച്ചാണെങ്കിൽ ഇന്നും ഹൈക്കോടതിയിൽ ഒരു സ്വകാര്യ ഹർജി കേസ് പ്രതിപക്ഷം അന്ന് യുവജന സംഘടന കൊടുത്ത് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന ഒരു കേസ് ഇന്നും സ്വകാര്യ ഹർജിയായിട്ട് ഹൈക്കോടതിയിൽ ഉണ്ട് നിലനിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെ വിട്ടുപോയിട്ടൊന്നും ഇല്ല. പക്ഷെ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം കൃത്യമായി ഉള്ളത് കൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരം വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഈ പ്രിയപ്പെട്ട ഹരിചേട്ടനും പറഞ്ഞ ഒരു കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. ഈ കൃത്യത്തിൽ ആദ്യത്തെ ഉത്തരവാദിത്വം ഈ കേരളത്തിന്റെ ഗവൺമെന്റ് തന്നെയാണ്. ആ ഗവൺമെന്റിനെ, ആ കേരളത്തിലെ ഗവൺമെന്റിനെ വിശ്വസിച്ചാണ് ആ പെൺകുട്ടി ആംബുലൻസിനകത്ത് കയറിയിരിക്കുന്നത്. ആ ആംബുലൻസിനകത്ത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ആംബുലൻസിനകത്ത് ഒരു ഈ ആരോഗ്യ പ്രവർത്തകനോ ആരോഗ്യ ഉദ്യോഗസ്ഥനോ ഇല്ലാതെ ആംബുലൻസ് ഡ്രൈവറെ വിശ്വസിച്ച് ആംബുലൻസിനകത്ത് ആ കുട്ടി കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാർ സംവിധാനമാണ്, ഈ ആരോഗ്യ വകുപ്പാണ്. അപ്പൊ പൂർണ്ണമായും അവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇതിനകത്ത്. ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും വിട്ടുനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇത്തരം സംഭവങ്ങളെ ന്യായീകരിക്കുന്നത്, ഇതിനെ ന്യായീകരിച്ച് അടുത്ത വിഷയത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ശരിയല്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതവും ജീവനും അവരുടെ കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്രയും നരകയാതന അനുഭവിക്കുമ്പോൾ ഇവിടെ ഇരകൾക്കൊപ്പം പ്രതികൾക്കൊപ്പം, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരിക്കുന്നത് ഒരു CITU നേതാവാണ്.
അപ്പൊ അവരെ സംരക്ഷിക്കാൻ ഈ നൗഫലിനെ സംരക്ഷിക്കാനും ഇടപെട്ടിരിക്കുന്നത് ഇതേ ഭരണവർഗത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട സി എ ടി യു നേതാവാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോ നേരത്തെ പറഞ്ഞ ഒരു കൺഫേം ചെയ്യാൻ പറ്റാത്ത ഒരു വാർത്തയിലേക്ക് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. സി എ ടി യു ആ തരത്തിലുള്ള പ്രചരണം ന്യായീകരിക്കാൻ വേണ്ടി നടക്കുന്നുണ്ടെങ്കിലേ, അതുകൊണ്ടാണല്ലോ നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു വാർത്ത വന്നത്. അല്ലല്ല, വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം DYFI പ്രവർത്തകനായിട്ടുള്ള നൗഫലിന് ജോലി കൊടുത്തിരിക്കുന്നതും ഇതേ സർക്കാരാണ്. ഇവിടെ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു MLA കൃത്യമായ പങ്കുണ്ട്. ആ MLA കൊടുത്ത DYFI തൊഴിലാളി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ചെറുപ്പക്കാരന് അവിടെ ജോലി കിട്ടിയിരിക്കുന്നത്. അതിന്റെ വിശദമായ രേഖകൾ ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാധ്യമങ്ങളെ 2 ദിവസത്തിനുള്ളിൽ തന്നെ മിക്കവാറും മാധ്യമങ്ങളിലേക്ക് അത് ഞങ്ങൾ നൽകുന്നതുമായിരിക്കും. അപ്പോ ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ ഒന്നും തന്നെ ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഇതൊന്നും പറയുന്നില്ല. പക്ഷെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേരള സർക്കാരിനോ ആരോഗ്യ വകുപ്പിനോ വിട്ടുനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്, ആ ജീവന് അത്രമാത്രം വില കൊടുക്കാൻ ഇവിടെ സർക്കാരിന്റെ പരസ്യങ്ങൾ നമ്മൾ ട്രോളുകളായി കാണുന്നുണ്ട്. ഈ സർക്കാർ അധികാരത്തിലേക്ക് ഏറിയപ്പോൾ അന്ന് LDFന്റെ ഒരു പരസ്യവാചകം ഉണ്ടായിരുന്നു, ഈ വണ്ടിയുടെ പേര് കണ്ടപ്പോഴത്തിൽ, ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഒരു വണ്ടിയുടെ പേര് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് വിശ്വാസമാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാനെന്നൊരു പെൺകുട്ടി പറയുന്നത്. ഇന്ന് ആ പെൺകുട്ടിയുടെ പടം വെച്ചിട്ട് തന്നെ നമ്മൾ ഒത്തിരി ട്രോളുകൾ കാണുന്നുണ്ട്. സഖാവ് എന്ന പേരിൽ ആ വിശ്വാസം അതെല്ലാം നഷ്ടപ്പെടുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ട്രോളുകൾ നമ്മൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അപ്പോ ആ രീതിയിലേക്ക് എത്തപ്പെട്ട ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇത് ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് ഒരു രീതിയിലും പ്രതിപക്ഷം ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നതല്ല, അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് വയ്ക്കുന്ന രീതിയിലല്ലേ ഏറ്റവും ആദ്യം മുതൽ സ്വർണ്ണക്കടത്താകട്ടെ, ഏതാകട്ടെ, ഏത് ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടെ ഈ അവസാനം ഈ ഒരു ചൂണ്ടിക്കാണിച്ച് ഈ ഒരു പ്രശ്നങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച് എല്ലാം ശരിയാണെന്ന് പൊതുസമൂഹം ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് നമ്മൾ പൊതുസമൂഹം കണ്ടതാണ്. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹരി, എന്തായാലും ഭരണപക്ഷത്തിന് ഇതിനകത്ത് നിന്ന് ഒളിച്ചോടാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ സർക്കാരിന് അതിനകത്ത് നിന്ന് ഒളിച്ചോടാൻ സാധിക്കുകയില്ല എന്നുള്ള വാദം ഒരു വശത്ത് ഉയരുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് സ്വരാജിനെ പോലുള്ള ഇടതുപക്ഷത്തെ യുവ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇപ്പൊ ആംബുലൻസ് കൊണ്ടുവന്നത് ആംബുലൻസിൽ ഉണ്ടായ പ്രശ്നത്തിന് പിണറായി വിജയനാണോ കുറ്റക്കാരൻ എന്നുള്ള നിസ്സാരവൽക്കരിക്കുന്ന ഒരു നിലപാടാണ്. ഇന്നിപ്പോ ഒരുപാട് പേരെ, ഒരുപാട് യുവജന നേതാക്കളെ ഒക്കെ നമ്മൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ ചോദിച്ച ചോദ്യം ഇതാണ്, ഇതൊക്കെ ഒരു വിഷയമാണോ എന്ന്. ഇതിങ്ങനെ സംഭവിക്കുന്ന ഒറ്റപ്പെട്ട സംഗതികളെയൊക്കെ രാഷ്ട്രീയമായി കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ എന്നുള്ളത്. അതായത് ഭരണപക്ഷം ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ സർക്കാർ ആഗ്രഹിക്കുന്നില്ല ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി കാണാൻ. ഇതിനകത്ത് രാഷ്ട്രീയമേ ഇല്ല, ഇതൊരു ചെറുപ്പക്കാരന്റെ മനോവൈകൃതത്തിന്റെ ബാക്കിപത്രമാണ് എന്നുള്ള തരത്തിൽ തീരേണ്ടുന്ന ഒരു സംഭവമാണ് എന്ന് അവർ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ലഘൂകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്നും ഈ പെൺകുട്ടിയെ ആംബുലൻസിൽ കയറ്റുന്നു. 10 മിനിറ്റിനകം ആ പന്തളത്തെ അർച്ചന ഹോസ്പിറ്റലിൽ ഈ കുട്ടിയെ ഇറക്കണം. അവിടെ നിന്ന് അതിന് ഒപ്പം ഉണ്ടായിരുന്ന 42 വയസ്സുള്ള സ്ത്രീയെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഈ നൗഫൽ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, നേരെ അവിടെ നിന്നും ഈ റൈറ്റ് ടേൺ തിരിഞ്ഞ് തുമ്പമൺ ഇലവന്തിട്ട കുഴിക്കാല വഴി കോഴഞ്ചേരിയിലെത്തുകയാണ്. അവിടെ നിന്ന് ആ രോഗി അവിടെ ഇറക്കിയതിന് ശേഷം ആണ് തിരിച്ച് ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തെ ഈ പറയുന്ന വിജനമായ സ്ഥലത്ത് കൊണ്ട് ആംബുലൻസിലാണ് PPE കിറ്റൊക്കെ ഉരിയാണ് ആ ഒരു ബലാത്സംഗം ചെയ്ത് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത്. അതിനുശേഷം പക്ഷേ ഒരു തരത്തിൽ ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്നാണ് ഞാനിപ്പോൾ പരുത്. ആ കുട്ടി അവിടെ വെച്ചൊരു ബഹളം ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ഉണ്ടായാലും ചിലപ്പം ആ കുട്ടി ആ ഈ ജീവനോടെ ഇരിക്കുമെന്ന് എനിക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയില്ല. പക്ഷെ ഇതിനകത്തൊരു വേറെ സംഭവം കൂടെ ഞാൻ പറയാം. ആംബുലൻസ് ഡ്രൈവർമാരെ ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുവരും എല്ലാവരും ആംബുലൻസ് ഡ്രൈവർമാരെ അന്ധമായി വിശ്വസിച്ചിട്ടില്ല. കാരണം എനിക്കറിയാവുന്ന ആളുകൾ ഈ ആംബുലൻസിലെ രോഗികളെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ബന്ധുക്കളും വീട്ടുകാരും പുറകെ കാറി പോകുന്ന രംഗങ്ങൾ ഞാൻ പലപ്പോഴും കാണും. അത് പൂർണ്ണമായി ആംബുലൻസുകാരെ വിശ്വസിക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്. എന്നാൽ ഇത് ഒരു പാവം പിടിച്ച വീട്ടിലെ കുട്ടി ആയത് കൊണ്ട് മാത്രമാണ് പുറകെ ആള് പോകാതെ ഇരുന്നതെന്നാണ്. അതിന് ആ കാരണം അതുകൊണ്ടാണ് ഗവൺമെന്റിനെ വിശ്വസിച്ചതാണ്. ഗവൺമെന്റ് ആ കുട്ടി വീട്ടുകാർ മുഴുവൻ കോവിഡുമാണ്. അതുകൊണ്ട് ഗവൺമെന്റിനെ വിശ്വസിച്ച് ഈ കുട്ടി കയറിയതാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ആ കുട്ടിയെ തള്ളി പറയുന്നതും രാഷ്ട്രീയം ആംബുലൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. സർക്കാരിനാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്തം. അത് മാത്രമല്ല ഹരി, ഈ പറയുന്നത് പോലെ സാധാരണ നമ്മൾ ഈ 108 ആംബുലൻസ് ഒക്കെ പോകുന്ന അവസരത്തിൽ അതിനകത്ത് ഒരു സഹായി എന്തായാലും ഉണ്ടാകും, ഒരു നഴ്സ് എന്നുള്ള നിലയിലുള്ള ഒരു സഹായി എന്തായാലും ഉണ്ടാകും. പക്ഷേ ഈ ഒരു കേസ് വരുമ്പോഴൊന്നും അതുണ്ടാകുന്നില്ല.
ഒരാരോഗ്യ പ്രവർത്തകനെങ്കിലും ഈ പറയുന്ന രോഗികൾ അവർ ഗുരുതരമായ അവസ്ഥയിൽ ഉള്ളവരല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരാവശ്യം അതിനകത്ത് വെച്ച് വന്നാൽ അവരെ നോക്കാൻ ഒരാള് വേണ്ടേ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അതുപോലും സാമാന്യമായി പാലിക്കപ്പെടാത്ത ഇടത്താണ് ഈ ന്യായീകരണങ്ങൾ കൊണ്ട് ഇത് അങ്ങനെയൊന്നും അല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം. ഞാൻ അതിനോട് ചേർത്ത് ചോദിക്കുന്നത്, ഈ പത്തനംതിട്ടയിലെ ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഏറ്റവും നന്നായി ഇടപെടേണ്ടുന്ന ഒരു ഘടകം അതാണ്. ആ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ടുന്ന ഒരിടമാണ്, കാരണം ദുരന്ത നിവാരണ ഏജൻസിയുടെ ചുമതല കൂടി അവിടുത്തെ ജില്ലാ കളക്ടർക്കാണ് എന്നുള്ളത് കൊണ്ട്. ആ അത്തരം കാര്യങ്ങളിൽ പക്ഷെ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഭംഗിയാണ് എന്ന് തോന്നുമ്പോഴും അത് അങ്ങനെയല്ല എന്ന് പത്തനംതിട്ടയിലെ പല അനുഭവങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോഴും എന്തുകൊണ്ട് അവിടെ ഒരു തിരുത്തൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തം തന്നെയല്ലേ? ഈ 5 MLA അവിടെ നിന്ന് LDFനോടൊപ്പമാണ് ഉള്ളത്, ഭരണകക്ഷിയോടൊപ്പമാണ് ഉള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മാർച്ച് മാസത്തിലെ എണ്ണയിട്ട യന്ത്രം പോലെയാണ്. പിന്നെ ഈ ഭരണകൂടത്തിന്റെ സന്ധി ബന്ധങ്ങൾക്കൊന്നും എണ്ണ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പല MLAമാർക്കും പരാതിയുണ്ട്, ജില്ലാ ഭരണകൂടത്തിനെതിരെ ശക്തമായി പലപ്പോഴും അവർ പ്രതികരിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് 108 ആംബുലൻസ് നമ്മൾ കാണും, ഒരു ടെക്നീഷ്യൻ കാണും, ഒരു നേഴ്സ് കാണും, അത് ഒന്നിൽ മെയിൽ നേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ നേഴ്സ് ആയിരിക്കും, എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സംവിധാനങ്ങളൊന്നും മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം സ്വീകരിച്ചില്ല. തികഞ്ഞ അലസമായ ഒരു മനോഭാവം. ഞങ്ങള് മാർച്ച് മാസത്തിൽ ഞങ്ങൾ വളരെ മിടുക്കരായി, ആ മിടുക്കർ ഞങ്ങൾ ഫസ്റ്റ് അടിച്ചു, അതുകൊണ്ട് പിന്നെ എല്ലാം അത് ആ ഫസ്റ്റിന്റെ ആ വെളിച്ചത്തിൽ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്ന് തോന്നിയതിന്റെ ഭാഗമാണ്. ഇങ്ങനൊക്കെ മതി എന്നുള്ള ആ ഒരു തോന്നൽ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അബാൻ ജംഗ്ഷനിലെ സംഭവത്തിൽ, അബാൻ ടവറിലെ ആ സംഭവത്തില് ആ യുവതിയെ പിന്നെ ഇത്രയും 4 മണിക്കൂർ വട്ടം ചുറ്റിയിട്ട് അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകാതിരുന്നതിന്റെ പരിണിത ഫലമാണ് ഈ അടൂരില് ഈ കുട്ടി ബലാത്സംഗത്തിനിരയാകാനുള്ള പ്രധാന കാരണം. ഇത് ഞാൻ പറഞ്ഞു പകൽ മുഴുവൻ എന്നും 25-30 പേര് കൊച്ചു കുട്ടികളാ, 25 വയസ്സ് താഴെയുള്ള 10-40 പിള്ളേരിരുന്ന് കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതല്ലാതെ വേറെ. അതിനുശേഷം 4 മണി കഴിയുമ്പോഴാണ് ഈ ആംബുലൻസ് വിളിക്കുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, എല്ലാം ഒറ്റയ്ക്ക് ഒരു ആംബുലൻസ് ഡ്രൈവറെ കൊണ്ട് മാത്രം ചെയ്യിപ്പിച്ചു. അപ്പൊ അവൻ രാജാവായിട്ട് വിലസി, അതിന്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ സംഭവിച്ചേക്കുന്ന ഈ കുട്ടിക്കുണ്ടായ ഒരു ദുരന്തം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടൊന്നും കരുതിയാൽ നോക്കത്തില്ല ഇതിനെ. ഇതിപ്പോ സർക്കാർ ഇതിനകത്ത് സംവിധാനം നഷ്ടപരിഹാരം കൊടുക്കണം, ഈ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം, എത്ര നടപടിക്രമങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നമ്മൾ നോക്കണം. ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളി 108 നിസ്സാരണം അടയ്ക്കുന്നതും വെച്ചൊന്നും ഒരു സർക്കാരിന് കൈകാരണക്കത്തില്ല. നാളെ ഇതിനെല്ലാം മറുപടി പറഞ്ഞാലേ പറ്റുകയുള്ളൂ. യെസ്, അതെ, സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അപ്പോഴും അഖിൽ നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെയാണ് അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താം, അത് അങ്ങനെയാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. ഒപ്പം ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു വലിയ ഉത്തരവാദിത്തമില്ലാത്ത വാക്ക് എന്ന് തോന്നുന്നത്, ഒരുപക്ഷെ ഈ മന്ത്രിസഭയിൽ ഒരല്പമെങ്കിലും മനുഷ്യത്വത്തോടുകൂടിയൊക്കെ സജീവമായ അല്ലെങ്കിൽ ജനകീയമായ ഒക്കെ ഇടപെട്ടിരുന്ന ഒരാളെന്നുള്ളതിൽ വലിയ അംഗീകാരം നേടിയ ആളാണ് ആരോഗ്യമന്ത്രി. ആ ആരോഗ്യമന്ത്രി തന്നെ അത് രോഗമുള്ളവരോടൊപ്പമായതുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകരെ അതിനകത്ത് ഒരുപക്ഷെ ഇല്ലാതിരുന്നത് എന്നുള്ള ലാഘവബുദ്ധിയോട് കൂടിയുള്ള ഉത്തരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ അതായത് കൃത്യമായി ഭരണപക്ഷം ഇതിൽ ലക്ഷ്യമെക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് അതുവഴി അങ്ങ് പൊയ്ക്കൊള്ളും. ഇതിനകത്ത് ആ രാഷ്ട്രീയം ഏറ്റുപിടിക്കാൻ ഞങ്ങൾ പിന്നാലെ പോയാലേ പ്രശ്നമുള്ളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രമേൽ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടും ഇത്തരത്തിലുള്ള ഒഴിഞ്ഞു മാറൽ പ്രതികരണങ്ങളിലൂടെ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഇത് ലാഘവബുദ്ധിയോടുകൂടി അവർ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാം തന്നെ ശരിയാണ് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ തന്നെ ഒഴിഞ്ഞു മാറാൻ ഒരു കാരണവശാലും ഈ പറയുന്ന ആരോഗ്യ വകുപ്പിനോ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കോ ഗവൺമെന്റിനോ കഴിയില്ല. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വാളയാറിലാണെങ്കിലും പാലത്തായിലാണെങ്കിലും ഇവിടെ സർക്കാർ എടുത്ത നിലപാട് എന്തായിരുന്നു? അന്ന് ഈ പീഡന കേസുകളിലെ മുഴുവൻ പ്രതികൾക്കൊപ്പം അടിയുറച്ചു നിന്ന സർക്കാർ ഈ നാട്ടിലെ ക്രിമിനലുകൾക്ക് കൃത്യമായ ഒരു പ്രചോദനം നൽകുന്നത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ കുറ്റവാളികൾക്ക് ഒരു പ്രചോദനം കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ ഇത്തരം സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നാം
നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട് പ്രതിപക്ഷത്തിന്റെ വീഴ്ചയെ ചൂണ്ടിക്കാണിക്കാറുണ്ട്, പ്രതിപക്ഷം ആ പറഞ്ഞ ആ പ്രശ്നത്തിന് പുറകിലേക്ക് അല്ലെങ്കിൽ അതിൽ വലിയ ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള എല്ലാ രീതിയിലും കുറ്റപ്പെടുത്തലുകൾ പറയാറുണ്ട്. പക്ഷേ ഇത്തരം വിഷയങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്നതും പ്രതിപക്ഷമാണ്, ഇത്തരം വിഷയങ്ങളുടെ പുറകെ പോകുന്നതും പ്രതിപക്ഷമാണ്. ഈ പ്രതിപക്ഷത്തിന്റെ ഇത്തരം ചൂണ്ടിക്കാണിക്കലുകൾ എല്ലായ്പ്പോഴും വളരെ നിസ്സാരമായി മുഖ്യമന്ത്രി 6 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിലും ഈ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി അല്ലാത്ത വാർത്താ സമ്മേളനങ്ങളിലും അവരുടെ PR ഏജൻസികൾ പറയുന്നത് പോലെ എല്ലാം തള്ളിക്കളഞ്ഞു കളയുമ്പോഴും ഇവിടെ പൊതുസമൂഹം കൃത്യമായ വിലയിരുത്തലുകൾ ഇന്ന് ആ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ വഴിയൊരുക്കുന്ന രീതിയിലേക്ക് CPM ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തെ പൊതുസമൂഹം വിലയിരുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു കാരണത്താൽ ഈ ഒരു രീതിയെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ഇന്ന് ഈ മാധ്യമത്തിന് മുന്നിൽ സംസാരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് പിന്തുണ കൊടുക്കേണ്ട ഈ ഗവൺമെന്റ്, ആ പെൺകുട്ടിക്ക് ഒരു അമ്മയുടെ ലാളന കൊടുക്കേണ്ട ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ വാക്കുകൾ ആ കുട്ടിയെയും ആ കുടുംബത്തെയും പൊതുസമൂഹത്തെയും പൊതുസമൂഹത്തിലെ സ്ത്രീ സമൂഹത്തെയും വളരെയധികം വേദനിപ്പിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ഒരു ഒരു ഭാഷ്യമായിപ്പോയി, ഒരു ഭാഷയായിപ്പോയി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട്. ഇതെല്ലാം കേരള സർക്കാരിനെ മുഴുവനായി പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അതിന്റെ പരിമിത ഫലം ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ അത് LDFനും ഈ ഗവൺമെന്റിനും മനസ്സിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്തായാലും നമുക്ക് നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് ഇടയിലുണ്ടായ ഈ സംഭവം, അത് മാത്രമല്ല തിരുവനന്തപുരത്ത് പാങ്ങോട് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിൽ നിന്ന് മറ്റൊരു കോവിഡ് നെഗറ്റീവായ ഒരു യുവതിക്കുണ്ടായ ദുരനുഭവവും, ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വത്തിനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ അനുവാദം തന്നിരിക്കുന്നു എന്ന മട്ടിലുള്ള സമീപനത്തിന്റെ പ്രതിഫലനങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ ആകുന്നില്ല. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വീണ ജോർജ് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടായിരിക്കാം ശ്രീ ഹരി ഈ പറയുന്നത് പോലെ ഉത്തരം മുട്ടുന്ന ചില ഇടപെടലുകൾ വരുമ്പോൾ അവർക്ക് പിന്നീട് പറയാനും പറ്റില്ല. കാരണം ആദ്യമേ തന്നെ ഞങ്ങൾ ഇതിലൊന്നും പങ്കാളികളെ അല്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ. അപ്പോൾ പിന്നെ സ്വാഭാവികമായി താഴെ നിൽക്കുന്ന ആളുകൾക്ക് വന്ന് പിന്നീട് എന്തു പറഞ്ഞ് ഞങ്ങൾ അതിനെ ന്യായീകരിക്കുമെന്നുള്ള സംശയം ഉണ്ടാകാം. അതിന്റെയൊക്കെ ഒരു ബാക്കിപത്രമായിരിക്കാം അവരുടെ ഒരു വിമുഖതയും ഇതിനകത്ത്. ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാൻ ആരും ഒരു ചാനലിന് മുമ്പിലും വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അങ്ങനെയാണല്ലോ അതിന്റെ കിടപ്പ്. ഇപ്പൊ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് പ്രധാനമായിട്ടും. ഈ ആരോഗ്യ പ്രവർത്തകരെ ഒന്നും ഒരാളെ പോലും കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. കഴിവുറ്റ മികച്ച ആരോഗ്യ അവരെ ആരോഗ്യ പ്രവർത്തകരെ നമുക്ക് ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താനേ ആകില്ല. അവരെ ഇതിനകത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അവരെ ക്രിയാത്മകമായി ഉപയോഗിക്കുക എന്നുള്ളതിലാണ് നമ്മുടെ ആ സംവിധാനം ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അല്ല, അവർക്ക് വേണ്ട രീതിയിൽ മാനസിക പിന്തുണ കൊടുക്കേണ്ട സാഹചര്യത്തിൽ പോലും അവരെ തള്ളിപ്പറയുന്ന പല രീതിയിലും അവരെ തള്ളിപ്പറയുന്ന ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രം പ്രഹസനമായി അവരോട് കാണിക്കുന്ന നമുക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള ഡോക്ടർമാരോടോ ആരോഗ്യ പ്രവർത്തകരോടോ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് അറിയാൻ കഴിയും. ഞാന് എന്റെ വീട് ശ്രീകാര്യത്തിനടുത്താണ്. ഞാൻ വളരെ കൃത്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ ഡോക്ടർമാരുമായി ഫോണിൽ സംസാരിക്കുന്ന ഒരാളാണ്. ആ കൃത്യമായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് തന്നെ യാതൊരു വിധത്തിലുള്ള കൺസിഡറേഷനും അവര് 14 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വീണ്ടും അടുത്ത 10 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ് വീണ്ടും ഡ്യൂട്ടിയിലേക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടേണ്ട യാതൊരുവിധ കൺസിഡറേഷനും അതിനകത്ത് കിട്ടുന്നില്ല. ആരോഗ്യവകുപ്പ് എന്തോ വലിയ സംഭവമാണെന്ന് PR ഏജൻസി വഴി PR വർക്ക് വഴി നടത്തി വിളംബരം ചെയ്യുന്നതല്ലാതെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ തെറ്റല്ല, അത് മറിച്ച് ഈ പറയുന്ന പോലെ പുറത്തെ ഏജൻസിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആംബുലൻസ് ഡ്രൈവറുടെ പ്രശ്നമാണ് എന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയാണ് ഈ സമൂഹം വിലയിരുത്തിയിരിക്കുന്നത്. ആ രീതിയാണ് ഈ ഗവൺമെന്റിനെ നാളെ തള്ളിക്കളയാൻ പോകുന്നത്. ആ രീതിയാണ് ഇവർ ഒട്ടും യോജിച്ചതല്ല എന്നുള്ളത് ഈ സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഹരി, ശരിക്കും നമ്മൾ ഈ പറഞ്ഞു വന്നതുപോലെ അവിടെ ജില്ലാ ഭരണകൂടത്തിന് നിരന്തരമായ വീഴ്ചകൾ ഉണ്ട് എന്ന് MLA മാരടക്കം പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടും അത് തിരുത്താൻ നമ്മുടെ ആ ഒരു ഭരണ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ, പറയുന്നത് പോലെ മുഖ്യമന്ത്രി തുടക്കത്തിലെ ഒക്കെ പറഞ്ഞതാണ് നിങ്ങൾ എല്ലാവരും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാകണമെന്ന്, എന്നിട്ടും ഒരു ജില്ലാ ഭരണകൂടത്തെ തിരുത്തിക്കാൻ ആ ഒരു സംവിധാനത്തിന് കഴിയുന്നില്ല എങ്കിൽ ആ സംവിധാനം, ആ ഭരണകൂടം തെറ്റിനോടൊപ്പം നിൽക്കുന്ന ഭരണകൂടമാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ ഈ
കരുതലും കൈത്താങ്ങും എന്നുള്ളത് കൈത്താങ്ങും കല്ലേറുമായി മാറിയാൽ എന്ത് ചെയ്യാൻ സാധിക്കും പ്രവീണെ? ഇതാണ് നമുക്ക് പറ്റിയത്. ഇപ്പൊ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം എനിക്ക് വിഷമകരമായ ഒരു കാര്യമാണ്, 1990 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഏഷ്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ ജില്ലയാണ് പത്തനംതിട്ട. അതിനുശേഷം വന്ന ഒത്തിരി രോഗങ്ങൾ വന്നു, ജപ്പാൻ ജ്വരം, ഡെങ്കിപ്പനി വന്നപ്പോ എന്ത് ചെയ്ത് എ കെ ആന്റണി കേന്ദ്രമന്ത്രിയുടെ സമയത്ത് പട്ടാളത്തെ ഇറക്കിയാണ് ഡെങ്കിപ്പനിയെ പ്രതിരോധിച്ചത്. അങ്ങനെ ഓരോ രോഗങ്ങൾ വരുമ്പോഴും അതിനെ ക്രിയാത്മകമായിട്ട് അതിനകത്ത് ഇടപെട്ട് പ്രതിരോധിച്ച് അതിന് നമ്പർ വൺ ആയ ജില്ലയാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ട ജില്ലയിൽ ഈ ആരോഗ്യമായി മുന്നിൽ നിൽക്കുന്ന ഈ ജില്ലയ്ക്ക് അപമാനമായി പോയി, കളങ്കമായി പോയി ഈ സംഭവം എന്നുള്ളതാണ് ഏറ്റവും വിഷമകരം. അതുപോലെ തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ മറ്റു ജീവനക്കാരും എല്ലാം വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നവരാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ ഭരണകൂടം ഈ അലസത, ആ അലസതയുടെ ഒരു സംഭവമായിട്ടാണ് ഇത് മാറിയെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ എം എൽ എമാരെ എല്ലാവർക്കും വ്യക്തിപരമായ പറയുന്നതുകൊണ്ട് പറയും, അത് ഭരണകൂടത്തെ നമുക്ക് തിരുത്താൻ സാധിക്കുന്നില്ല, അത് അദ്ദേഹത്തിനൊക്കെ മേളി വലിയ പിടിയാണ് എന്ന് കൊമ്പാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് അവർക്ക് ആർക്കും ഇടപെടാൻ പറ്റുന്നില്ല. എം എൽ എമാരെ ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അവരൊന്നും മിണ്ടാതെ നിൽക്കുന്നത്, അവർ ഓച്ചാനിച്ച് നിൽക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് വെളിയിലോട്ട് പ്രതികരിക്കാനാവാത്ത അവസ്ഥയിലേക്ക് അവർ വന്നിരിക്കുന്നതിന്റെ കാരണം പറഞ്ഞിട്ട് കഥയില്ല. ഇങ്ങനെ അതുകൊണ്ടാണ് ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചത്. ഇത് നാളെ ന്യായീകരിച്ച് ഇല്ലാതാക്കിയാൽ പോലും ഒരു എതിർപ്പ് ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ജീവന് എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ള, കാരണം ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾ അങ്ങനെയും ചെയ്തേക്കും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടതാണ്. എന്തോ ഒരു ഭാഗ്യം അതിന് ജീവനെങ്കിലും തിരിച്ചു കിട്ടി എന്നുള്ളത്, അതിലാണ് നമുക്ക് തൽക്കാലം ആശ്വസിക്കാം, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയും അതോടൊപ്പം ഉണ്ടാകുന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ അവിടെ മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് ഹരിക്ക് വ്യക്തിപരമായി ഈ പറയുന്ന ആളുകളൊക്കെ നമ്മൾ പല വിധത്തിൽ ബന്ധപ്പെടുമ്പോൾ അവർ നൽകുന്ന വിവരങ്ങളും ഒക്കെ ഇതിനകത്ത് ഒരു ഘടകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹരിയെ പോലുള്ള ഒരാൾ ഈ ചർച്ചയിൽ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതും. വളരെയധികം നന്ദി ശ്രീ ഹരി, ഒപ്പം ശ്രീ ജയസഖിൽ ഈ ചർച്ചയിൽ പങ്കുചേർന്നതിന്.